ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 25 ബുധനാഴ്ച ദിവസവും തുടർന്നുള്ള ദിവസങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും. കോവിഡ് അവലോകന യോഗം കഴിഞ്ഞിട്ടുണ്ട്, നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും നാളത്തെ റേഷൻ വിതരണം, റേഷൻ കടക്കാരുടെ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വന്നാൽ ആദ്യം റേഷൻ വിതരണത്തിൻ്റെ കാര്യം തന്നെ പറയാം. റേഷൻ വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇതേ സമയം തന്നെ റേഷൻ കാർഡുകാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ചിരിക്കുകയാണ്. റിലേ നിരാഹാര സമരമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. റേഷൻ വ്യാപാരികളുടെ 10 നൽകാനുള്ള കിറ്റിൻ്റെ കമ്മീഷൻ കുടിശ്ശിക നൽകുക. കോവിഡ് ബാധിച്ച് മരണപ്പെട്ട റേഷൻ വ്യാപാരികളുടെയും സെയിൽസ്മാൻമാരുടെയും കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ആഗസ്റ്റ് 24 മുതൽ 31 വരെ വഞ്ചനാ സമരം ആരംഭിച്ചിട്ടുള്ളത്. ഇത് റേഷൻ കടയുടെ പ്രവർത്തനത്തെ നിലവിൽ ബാധിക്കുകയില്ല. റേഷൻ വിതരണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിഹിതങ്ങൾ ഇപ്പോൾ വിതരണം നടക്കുകയാണ്. ഇനി അത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഉടൻ തന്നെ പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓണക്കിറ്റിൻ്റെ വിതരണവും ഇപ്പോൾ നടക്കുന്നുണ്ട്. കിറ്റ് നിങ്ങളുടെ റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് പോയിട്ട് വാങ്ങാം. തൊട്ടടുത്ത കടകളിലും നിങ്ങൾക്ക് അന്വേഷിച്ച് കിറ്റ് വാങ്ങാവുന്നതാണ്. പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. ആളുകളുടെയും സംശയമാണ് കിറ്റ് മറ്റ് റേഷൻ കടകളിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത്. പോർട്ടബിലിറ്റി സംവിധാനം ഉപയോഗിച്ച് റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന എല്ലാവിധ സാധനങ്ങളും മറ്റ് റേഷൻ കടകളിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഒരേ മാസം തന്നെ ഒരു റേഷൻ കാർഡിലുള്ള വിഹിതങ്ങൾ പങ്കിട്ട് 2-3 സ്ഥലങ്ങളിൽ നിന്നും വാങ്ങാവുന്നതാണ്. പലരുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോ എൻ്റെ സ്ക്രീനിൽ വരും. മുകളിൽ ഐ ബട്ടനുമുണ്ട്, അതിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറ്റ് അറിയിപ്പുകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ ആരംഭിച്ചു. സെപ്റ്റംബർ 3 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയമുള്ളത്. അതിനു മുമ്പ് അപേക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് രാജ്യത്തും സംസ്ഥാനത്തും വിവിധ വിദ്യാഭ്യാസ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഉടൻ ആരംഭിക്കും. അതിനു മുമ്പ് തന്നെ എല്ലാ ആളുകളും എല്ലാ രക്ഷിതാക്കളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി വരുമാന സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കണമെന്നുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നെട്ടോട്ടം ഓടേണ്ടി വരില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ ആവശ്യത്തിന് നിങ്ങളുടെ കുട്ടിയുടെ പേരിൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കണം. ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗത്തിൽ ഉണ്ടായ തീരുമാനം നിലവിലുള്ള നിയന്ത്രണങ്ങൾ തന്നെ തുടരാനാണ്. നിലവിലുള്ള ഇളവുകളും തുടരാൻ തന്നെയാണ് തീരുമാനം. കടകൾക്ക് പ്രത്യേകിച്ചുള്ള നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ശക്തമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും എന്ന് മാത്രമാണ്. അതുപോലെ തന്നെ ക്ലസ്റ്ററുകൾ കേന്ദ്രീകരിച്ച് നിലവിലുള്ളതുപോലെ തന്നെ പരിശോധനകൾ തുടരും. വാരാന്ത്യ ലോക്ക്ഡൗൺ തുടരും. സെപ്റ്റംബർ അവസാനത്തോടുകൂടി 18 കഴിഞ്ഞ എല്ലാ ആളുകൾക്കും വാക്സിൻ എത്തിക്കാനും ഇന്നത്തെ അവലോകന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇത്രയും ആണ് ഇന്ന് അവലോകന യോഗത്തിലുണ്ടായ തീരുമാനം. ഇനി ഇന്നത്തെ കോവിഡ് കണക്കും മറ്റ് അറിയിപ്പുകളും നോക്കാം. 3 ശേഷം TPR 18 കോവിഡ് രോഗികളുടെ എണ്ണം 24,000 കടന്നിരിക്കുകയാണ്. ഇന്ന് സംസ്ഥാനത്ത് 24,296 പേർക്കാണ് കോവിഡ് രോഗം സ്ഥിരീകരിച്ചത്. 19,349 പേർ നെഗറ്റീവായി. നിലവിൽ ആക്റ്റീവായിട്ടുള്ള രോഗികളുള്ളത് 159,335. ഇന്നത്തെ TPR 18.04. ഇനി പറയുന്നത് പോലീസിൻ്റെ മുന്നറിയിപ്പാണ്. ക്രെഡിറ്റ് കാർഡ് വഴി വൻ തുക സംഘടിപ്പിച്ചു നൽകാമെന്ന വാഗ്ദാനം നൽകി തട്ടിപ്പ് ആരംഭിച്ചിട്ടുണ്ട്. വിവിധ പരാതികളാണ് കേരള പോലീസിന് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചിട്ടുള്ള തട്ടിപ്പുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. മറ്റൊരു അറിയിപ്പ് KSEB ഭാഗത്തു നിന്നുള്ളതാണ്. വൈദ്യുതി ബിൽ വിവരങ്ങളും വൈദ്യുതി തടസ്സവും സംബന്ധിച്ച വിവരങ്ങൾ SMS ലഭിക്കാൻ വേണ്ടി പുതിയ നിങ്ങളുടെ മൊബൈൽ നമ്പറുകൾ ലിങ്ക് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി KSEB ഔദ്യോഗിക വെബ്സൈറ്റ് OMS/registration എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ചെയ്യേണ്ടത് പ്രധാനമായും വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ, വാടക സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളാണ്. കാരണം ഉടമയുടെ പേരിലായിരിക്കും മൊബൈൽ കണക്ഷനും അവരുടെ നമ്പറുമായിരിക്കും KSEB ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ കടയിലെ കറണ്ട് പോകുന്നതും കറണ്ട് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പുതുതായി രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത്രയും അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.